ഈ നിമിഷം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. കാരണം വീണ്ടും ശ്രീനിയേട്ടനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രീനിവാസനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്യപൂർവമായി കിട്ടിയ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. കാരണം അത്രത്തോളം സുഖമില്ലാത്ത ശ്രീനിവാസൻ്റെ ഒരു രൂപം കണ്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടതാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു വേദിയിൽ ശ്രീനിവാസൻ വരുന്നത്. എന്നാൽ ഈ വേദിയിലേക്ക് ശ്രീനിവാസൻ വരാനുണ്ടായ സാഹചര്യം ഇപ്പോൾ നടൻ സിദ്ദിഖ് വ്യക്തമാക്കുകയാണ്. ആ വേദിയിൽ അന്ന് മോഹൻലാലിനോടൊപ്പം സിദ്ദിഖും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ തന്നെ സിദ്ദിഖിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീനിയേട്ടൻ ആ വേദിയിൽ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ശ്രീനിവാസൻ്റെ അവസ്ഥയെക്കുറിച്ച് സിദ്ദിഖ് തുറന്നു പറയുകയാണ്. കാർഡിയാക് പ്രോബ്ലം ആയിരുന്നു അദ്ദേഹത്തിന്, ഓർമ്മ പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വരുമോ എന്ന് പേടിയായിരുന്നു. ഓരോ ദിവസവും സത്യനന്ദിക്കാടിനെ വിളിക്കും, അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കും. ആ സമയം സത്യനന്ദിക്കാട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, ഇനിയും ശ്രീനിവാസനെ അങ്ങനെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മുടെ ശ്രീനിയെ നമുക്ക് തിരിച്ചു വേണം, ഒരിക്കൽ കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം ശ്രീനിയെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന്. അങ്ങനെയുള്ള ഒരു ശ്രമഫലത്തിൻ്റെ അവസാനമായിരുന്നു അത്. ഒരു വേദിയിൽ വീണ്ടും താൻ ആദരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന ശ്രീനിവാസന് അത് എത്രത്തോളം സന്തോഷമുണ്ടാകുമെന്നും അത് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള വലിയൊരു ആയുധമായി മാറുമെന്നും ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു വേദിയിലേക്ക് ശ്രീനിവാസനെ കൊണ്ടുവന്നത്. കാരണം ആരായാലും ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എപ്പോഴും റെസ്പെക്റ്റ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നു, അതേപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അതേ വേവലെങ്കിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് അതിന് ഉണ്ടാകുമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ശ്രീനിയെ അവിടേക്ക് കൊണ്ടുവന്നു. ശരിക്കും നിറഞ്ഞ കരഘോഷത്തോടെ എല്ലാവരും സ്വീകരിച്ചു. അതിനേക്കാളും അത്ഭുതപ്പെടുത്തിയത് ലാലാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുമ്പോൾ ദാസ വിജയ എന്നുള്ള ഒരു വാക്ക് വേദിയിൽ പോലും പുറത്തു പോലും എവിടെയും എല്ലായിടത്തും കേട്ടിരുന്നു. വളരെ സന്തോഷം തോന്നി. എല്ലാം കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നാദൃശ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീനിവാസൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് നാദൃശ. ആ ഒരു സന്തോഷം, അതായത് വീണ്ടും ശ്രീനിയെ തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷം, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്നതിന് അപ്പുറമാണെന്ന് സിദ്ദിഖ് ഓർമ്മിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഒരുപാട് വൈറലായതാണെന്ന്, ദാസനും വിജയനും വീണ്ടും ഒരുമിച്ച് സ്റ്റേജിലെത്തുക, അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തുനിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക, അത് ചിലപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ ശ്രമഫലം തന്നെയായിരിക്കും.